നമസ്കാരം റാപ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ് ഡി ഫ്രാൻസ് അഥവാ ഫ്രഞ്ച് കപ്പിന്റെ ഫൈനൽ മത്സരം ഇന്നാണ്. പി എസ് ജി എഎസ് മൊണാക്കോയെ നേരിടുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:45, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:45 സ്റ്റേഡ് ഡി ഫ്രാൻസിൽ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം നടക്കുക. ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ പി എസ് ജിയുടെ നിരയിൽ അവരുടെ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ? ആരാധകരുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണത്. കാരണം അദ്ദേഹത്തിന് സെമി ഫൈനലിൽ മോൺപില്ലിയറിനെതിരെ കളിക്കുന്ന സമയത്ത് യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് സസ്പെൻഷനാണ്, താരത്തിന് ഈ മത്സരത്തിൽ നിന്ന് സസ്പെൻഷനാണ് എന്ന കാര്യം ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ പിന്നീട്, അതായത് ഈ ടൂർണമെൻ്റ് നടത്തുന്ന അധികൃതർ, കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. എന്നാൽ പി എസ് ജി ആ സസ്പെൻഷനെതിരെ ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഇനിയും വരേണ്ടതുണ്ട്. അതിൻ്റെ തീരുമാനം ഇന്ന് മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മൗറീസിയോ പൊച്ചറ്റിനോ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഞങ്ങൾക്കറിയില്ല നെയ്മർ ജൂനിയറെയും കിംബെമ്പയെയും ഈ മത്സരത്തിൽ കളിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത്. നാളെ മാത്രമേ ആ ഒരു തീരുമാനം പുറത്തു വരികയുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ഇതൊരു ഫൈനൽ മത്സരമാണ്, ഞങ്ങൾക്കിത് വിജയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഴുവൻ ഫോക്കസും ഈ മത്സരത്തെക്കുറിച്ചാണ് എന്നാണ് നെയ്മർ കളിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, മൊണാക്കോ എന്ന് പറയുന്ന ടീം ശക്തമായ ടീമാണ്. ഞങ്ങൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണയെ പരാജയപ്പെടുത്തി മടങ്ങിയെത്തി, പിന്നീട് മൊണാക്കോയുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ അവരോട് തോൽക്കുകയായിരുന്നു. ഈ സീസണിൽ 2 തവണ മൊണാക്കോ ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഫിസിക്കലായി കളിക്കാൻ കേൾപ്പുള്ള ഒരു ടീമാണ്. കടുത്ത പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം. പക്ഷേ ഈ മത്സരം ഫൈനൽ മത്സരമാണ്, ട്രോഫിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറൻറ്റ് കോമ്പറ്റീഷനാണ്, വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നുകൂടി ഇപ്പോൾ മൗറീസിയോ പൊച്ചറ്റിനോ പറഞ്ഞു വെക്കുന്നു. എന്തായാലും പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ലീഗ് വൺ കിരീടം ഇപ്പോഴും സംശയത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് കപ്പിൽ കിരീടം ചൂടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ മാർക്കിഞ്ഞോസ് പറഞ്ഞതും അതുതന്നെയാണ്. മാർക്കിഞ്ഞോസ് പറഞ്ഞത് എല്ലായ്പ്പോഴും ഒരു മത്സരത്തിൻ്റെ ഒരു വൈകുന്നേരം എന്ന് പറഞ്ഞ് വളരെ ആവേശമുള്ളതാണ്. പക്ഷേ ഇത്തവണ കളിക്കാനിറങ്ങുമ്പോൾ ഒരു കിരീടത്തിന് വേണ്ടിയാണ് എന്നുള്ളത് എക്സ്ട്രാ മോട്ടിവേഷൻ നൽകുമെന്ന് മാർക്കിഞ്ഞോസും പറയുകയുണ്ടായി. കാത്തിരിക്കാം, നെയ്മറുടെ കാര്യത്തിൽ എന്താവും തീരുമാനമെന്നറിയണം. ഒപ്പം ഇന്നത്തെ കളിയിൽ ആര് കിരീടം ചൂടുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.